ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. IRCTC എന്ന സ്റ്റോക്കിൽ ഓരോ ദിവസം കഴിയും തോറും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചുകൊണ്ടുവരികയും സ്റ്റോക്കിൻ്റെ വില ഇടിയുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത്, ഉയർന്ന വിലയിൽ IRCTC എന്ന സ്റ്റോക്കിൽ നിക്ഷേപിച്ച റീറ്റെയിലർ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഈ സാഹചര്യത്തിൽ IRCTC എന്ന സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും ഈ സ്റ്റോക്കിൽ നമ്മൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഏത് ലെവലിലാണ് ആവറേജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ്, വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTSTT ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. IRCTC എന്ന കമ്പനിയിൽ 2020 സെപ്റ്റംബർ മാസത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 1.66% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 2021 ജൂൺ മാസമായപ്പോൾ 11.29% വരെ ഉയർന്നു. ജൂൺ മാസത്തിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 11.29% നിന്നും 8.48% കുറച്ചു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 2020 സെപ്റ്റംബർ മാസത്തിൽ 0.88% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഡിസംബർ മാസത്തോടുകൂടി 8.38% ഉയരുകയും അവിടെ നിന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് 8.38% നിന്നും ഗ്രാജുവലി കുറച്ച് 7.81% മാറ്റുകയും ചെയ്തു. ഇതേസമയം പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 2020 സെപ്റ്റംബർ മാസത്തിൽ 10% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അത് 2021 സെപ്റ്റംബർ മാസത്തിൽ 16.32% ഉയർന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ക്വാർട്ടർ നമ്മൾ നോക്കിയാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ 2% ഇടിവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ 0.3% ഇടിവും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഇടിഞ്ഞ സ്റ്റേക്കുകൾ പബ്ലിക് ഷെയർ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. 12.36% നിന്നും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 16.32% കഴിഞ്ഞ ക്വാർട്ടറിൽ വർദ്ധിച്ചത്. ഇനി അത് കഴിഞ്ഞ്, അതായത് 2021 സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷം റീസെൻ്റ്ലി നവംബർ മാസത്തിലെ IRCTCയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെ വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.48% നിന്നും 3.19% ഇടിഞ്ഞു. ഇവിടെ മ്യൂച്വൽ ഫണ്ടുകളാണ് ഏറ്റവും അധികം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയത്. 4.09% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് മ്യൂച്വൽ ഫണ്ട് IRCTC എന്ന കമ്പനിയിൽ വിറ്റത്. ഇവിടെ ഇപ്പോൾ ഈ കമ്പനിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വെറും 0.69% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3.19%. LIC എന്ന കമ്പനി, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ വളരെ പ്രൊമിനൻ്റ് ആയ LICയുടെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ നമ്മൾക്ക് ചേഞ്ചസ് കാണുന്നില്ല. പക്ഷേ LICയുടെ സ്റ്റേക്ക് ഹോൾഡിങ്ങിലും ബാക്കിയുള്ള കമ്പനിയേക്കാൾ കുറഞ്ഞ സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് LIC എന്ന കമ്പനി IRCTCയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അറൌണ്ട് 2.5% സ്റ്റേക്ക് ഹോൾഡിംഗ് മാത്രമേ IRCTC എന്ന കമ്പനിയിൽ LICക്കുള്ളൂ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിക്കാം. അവിടെ 7.81% നിന്നും 5.69% എന്ന റേറ്റിലേക്ക് ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇതിനു മുൻപേ 8.07% അവിടെ നിന്നും 7.81% കുറച്ചു. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിന് ശേഷം 7.81% നിന്നും 5.69% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചു. ഇവിടെ ഏറ്റവും പ്രധാനമായും സ്റ്റേക്ക് സെയിൽ ചെയ്തത് ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ എന്ന ഒരു മേജർ ഇൻവെസ്റ്ററാണ്. നിഫ്റ്റിയിലെ പല കമ്പനികളിലും ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂരിൻ്റെ സ്റ്റേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ അവർ ഹോൾഡ് ചെയ്തു വന്ന 1.36% സ്റ്റേക്ക് പൂർണ്ണമായും വിറ്റിട്ടുണ്ട്. ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. 14.17% നിന്നും IRCTC എന്ന കമ്പനിയിൽ ഇപ്പോഴുള്ള പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 20.80% എന്ന നിലയിലേക്കെത്തി. അതായത് IRCTC എന്ന കമ്പനിയുടെ ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1/5 ഇപ്പോൾ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ്. ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഒരു കമ്പനിയിൽ വർദ്ധിക്കുന്നത് ആ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കൺസേൺ തന്നെയാണ്.
കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമായും പബ്ലിക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ന്യൂസ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ ഒരു സ്റ്റോക്കിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രസൻസും കൂടും. കാരണം ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായാൽ ആദ്യം തന്നെ പബ്ലിക് ഈ സ്റ്റോക്കിൽ നിന്നും വളരെ പെട്ടെന്ന് എക്സിറ്റ് ആകും. അതനുസരിച്ച് സ്റ്റോക്കിൽ നമ്മൾക്ക് വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഫ്ലക്ച്വേഷനും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് IRCTC എന്ന സ്റ്റോക്കിൽ വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സ്റ്റോക്ക് ഏകദേശം 24.23% കറക്റ്റായി കഴിഞ്ഞു. സെക്ടർ 8.1%, സെൻസെക്സിൽ 3.45% കറക്ഷനും കാണാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു മാസം സ്റ്റോക്ക് കാണിച്ച വോളറ്റിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ഒട്ടുമിക്ക ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ വന്നു തുടങ്ങി എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനുണ്ടായ വർധനവിന് പ്രൊപ്പോർഷണലായ രീതിയിൽ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. IRCTCയുടെ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് -19%, 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് -11%. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് ആണ് കാണാൻ സാധിക്കുക. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 224% വർദ്ധിച്ചു. അതായത് 2020 സെപ്റ്റംബർ മുതൽ 2021 സെപ്റ്റംബർ വരെയുള്ള കാലയളവിലുണ്ടായ സ്റ്റോക്ക് പ്രൈസ് വ്യത്യാസമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെയിൽസ് നോക്കുകയാണെങ്കിൽ 1466 കോടിയിൽ നിന്നും 1870 കോടിയിലേക്കും 2264 കോടിയിലേക്കും വർദ്ധിച്ചു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിയാൽ 274 കോടിയിൽ നിന്നും 383 കോടിയിലേക്കും 703 കോടിയിലേക്കും കഴിഞ്ഞ 3 ക്വാർട്ടറിൽ വർദ്ധിച്ചു. ഓപ്പറേറ്റിംഗ് മാർജിൻ 19%ത്തിലേക്ക് നിന്ന് 20%ത്തിലേക്കും 20%ത്തിൽ നിന്ന് 31%ത്തിലേക്കും ഇപ്പോൾ വീണ്ടും അത് 24%ത്തിലേക്കും കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ സെയിൽസ് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് മാർജിൻ ഈ പാരാമീറ്ററുകളിൽ നിന്നും വളരെ പ്രകടമായ വ്യത്യാസം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ സ്റ്റോക്ക് പ്രൈസിൽ വളരെ പ്രകടമായ വ്യത്യാസം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ROE നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ROE 29.1%, 5 വർഷത്തെ ROE 29.06% എന്നാൽ കമ്പനിയുടെ ഇപ്പോഴത്തെ ROE 13.66%. കമ്പനിയുടെ ROEയും ROCയും 10% മുകളിലാണ്. ഇത് കമ്പനിയുടെ ഹെൽത്തിനെയും വരും സമയങ്ങളിലും ഈ കമ്പനി മികച്ച പെർഫോമൻസ് നടത്തും എന്നതിനെയും കാണിക്കുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ, അതായത് ഈ കമ്പനിയുടെ നേസൻറ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസും സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും എല്ലാം വളരെ ഇൻടാക്ട് ആയ സമയത്ത് എൻട്രി ചെയ്യുകയും അതിനുശേഷം അവർ മികച്ച രീതിയിൽ ലാഭമുണ്ടാക്കി എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ടെക്നിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ IRCTC എന്ന കമ്പനിയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് വന്നതിന് ശേഷം, ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെൻറ്റ് നടന്നതിന് ശേഷം ഈ സ്റ്റോക്ക് വളരെ പെട്ടെന്ന് ഓവർ ബോട്ട് കാറ്റഗറിയിലേക്ക് ഉയരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഓവർ വാല്യൂഷൻ കാറ്റഗറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓവർ വാല്യൂഷൻ കാറ്റഗറിയിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കറക്റ്റ് ടൈമിൽ ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആവുകയും അത്രയും ഓവർ വാല്യൂഡ് സ്റ്റോക്കുകൾ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. IRCTC എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ഒക്ടോബർ മാസത്തിൽ IRCTC എന്ന സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് വരുമ്പോൾ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് അഡ്ജസ്റ്റഡ് പ്രൈസ് 1250 രൂപ എന്ന ലെവലിലായിരുന്നു. അതിനുശേഷം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ മികച്ച കറക്ഷൻ കാണാൻ സാധിച്ചു. കറക്ഷൻ ഈ സ്റ്റോക്കിന് 800 രൂപ എന്ന സപ്പോർട്ട് സോണിലേക്ക് എത്തിക്കുകയും ചെയ്തു. 800 മുതൽ 900 ഇടയിലുള്ള സപ്പോർട്ട് സോണിൽ ഒരുപാട് പ്രാവശ്യം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം 2 ദിവസം മുൻപേ 900 എന്ന ലെവലിൽ IRCTC എന്ന സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകിയതാണ്. ഒരു ചെറിയ ബ്രേക്കൗട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന 2 ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 ക്യാൻഡിലും ബിയറിഷ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ തന്നെയാണ്. അതായത് പ്രൈസിൽ ഇനിയും ഒരു സ്ട്രോങ് മൊമെൻറ്റം വന്നിട്ടില്ല എന്ന് വേണം നമ്മൾക്ക് അർത്ഥമാക്കാൻ. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ, അതായത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ IRCTCയിൽ ഫോം ചെയ്തിരുന്ന ക്യാൻഡിൽ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് ഫോം ചെയ്തത്. അതായത് IRCTC അതിൻ്റെ ഷോർട്ട് ടൈം സപ്പോർട്ടായ 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. IRCTC എന്ന സ്റ്റോക്ക് 900 എന്ന ലെവലിന് മുകളിൽ പോവുകയും ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 950, 1000 എന്നീ ലെവലിലേക്കുള്ള സ്വിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ സാധ്യമാണ്. പക്ഷേ 900 എന്ന ലെവലിന് താഴെയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് വീണ്ടും കറക്ഷൻ അല്ലെങ്കിൽ ബിയറിഷ്നെസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്
IRCTC എന്ന സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവർ പ്രധാനമായും കൺസിഡർ ചെയ്യേണ്ട ഒരു റേഞ്ചാണ് 650 മുതൽ 600 വരെയുള്ള റേഞ്ച്. കാരണം IRCTC എന്ന കമ്പനിയിൽ റവന്യൂ സ്പ്ലിറ്റിംഗിൻ്റെ ഭാഗമായ ന്യൂസ് വന്നപ്പോൾ അന്ന് ഫോം ചെയ്തിരുന്ന വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിനെ 650 രൂപ എന്ന ലെവലിലേക്ക് എത്തിച്ചിരുന്നു. അതായത് IRCTC എന്ന കമ്പനിയിൽ ഒരു ബിയറിഷ് മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ബിയറിഷ് ട്രെൻഡ് ആരംഭിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ സ്റ്റോക്കിനെ ഇതേ റേഞ്ചിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്.